നമസ്കാരം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം വഹിക്കുന്നത് അജിത് ഡോവൽ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിനു മുമ്പും സുരക്ഷാ ഉപദേഷ്ടാക്കൾ നമുക്കുണ്ടായിട്ടുണ്ട്, പക്ഷെ അവരെ ആരൊന്നും അത്രയൊന്നും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഹി നോസ് ഈച്ച് ആൻഡ് എവറി നുക്ക് ആൻഡ് കോർണർ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ എവിടെ എന്ത് എങ്ങനെ എന്നുള്ള കാര്യം പാകിസ്ഥാനിലുള്ള അധികൃതർ അതിലെ അധികാരികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാമെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് ആ ഒരു കഴിവ് അതിന് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഒരാളില്ലെന്നാണ് പറയുന്നത്. ബി ജെ പിയുടെ വക്താവാണ്, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞ സമയത്ത് പറയോ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു വരും. പറഞ്ഞു വരുന്ന കാര്യം അങ്ങനെയുള്ള ഒരാൾ ബി ജെ പിയുടെ വക്താവാണെന്ന് മനസ്സിലാക്കണം. അപ്പം അദ്ദേഹത്തിനുണ്ടായിരിക്കും സംഘപരിവാറിൻ്റെ ഒരു 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 ലയം അദ്ദേഹത്തിനുണ്ടായിരിക്കണമല്ലോ, ഉണ്ടായിരിക്കണം. ആ അദ്ദേഹം പറയുകയാണ് ഭീകരതയ്ക്ക് ഏതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്. ഒരു ഭീകരതയുമില്ലാത്ത മതമാണ് ക്രിസ്ത്യൻ മതം, എല്ലാ ഭീകരതയുള്ള മതമാണ് വേറൊരു മതം, കുറച്ചൊക്കെയും ഭീകരതയുള്ള മതമാണ് ഈ മതം. അങ്ങനെയൊന്നും വിലയിരുത്താൻ പറ്റില്ല. അതെല്ലാം വൈയക്തികമാണ്, വ്യക്തിയധിഷ്ഠിതമാണ്. ആയതുകൊണ്ട് ഇതിൻ്റെ ഭീകരത, ആ മുസ്ലിങ്ങൾ ഭീകരതയുടെ മതം, ഹിന്ദുക്കൾ സമാധാനത്തിൻ്റെ മതം, ഈ രീതിയിൽ വ്യക്തിവിചാരങ്ങളെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ആ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ശുദ്ധ ബോഷ്കാണെന്നാണിപ്പോൾ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള ഡോവൽ പറയുന്നത്. ഭീകരതയും ഭീകരത അവരുടെ തീവ്രവാദം അത് ഏതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ആരാണ്? ആർ എസ് എസിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത ആർ എസ് എസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്, അദ്ദേഹമാണ് പറയുന്നത്. തീവ്രവാദവും മുസ്ലിം സമുദായവും തമ്മിൽ ഡയറക്റ്റ് ബന്ധമില്ല. മുസ്ലിങ്ങളിൽ പലരും തീവ്രവാദം കാണിക്കുന്നുണ്ടായിരിക്കും, അതിന് ഇസ്ലാമായിട്ടോ ഖുറാനായിട്ടോ, ആ അതൊക്കെ അങ്ങനെ തന്നെ. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ഒരു അച്ഛനമ്മയ്ക്ക് 10 പേരുണ്ടായാലും ഒരു കുട്ടി ഒരു കള്ളുകുടിയനാണെന്നിരിക്കട്ടെ, നമ്മളിങ്ങനെ വിലയിരുത്താറുണ്ടോ? ആ വീട്ടുകാർ കൂടെ തന്നെയാ സൈസ് എന്ന് വിലയിരുത്താറുണ്ടോ? അത് ആ കുട്ടിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാനദണ്ഡമാക്കിയിട്ട് സമൂഹത്തെ മുഴുവൻ മുക്കിത്താഴ്ത്താൻ ശ്രമിക്കുന്നത് മഹാവിപത്തുണ്ടാക്കും, തെറ്റാണ് ചെയ്യുന്നത്. ഭീകരതയെയും തീവ്രവാദത്തെയും ഏതൊരു പർട്ടിക്കുലർ മതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് തെറ്റാണ്. അങ്ങനെ ബന്ധപ്പെടുത്താനാവില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് NSA അജിത് ഡോവൽ അവർ പറഞ്ഞു. അക്രമത്തിൻ്റെ ബാധ സ്വീകരിക്കുന്ന എല്ലാവരെയും പ്രതിരോധിക്കാൻ അതത് മതങ്ങളിൽപ്പെട്ട ആളുകൾ, മുമ്പ് പറഞ്ഞ പോലെ 10 പേരുള്ളതിൽ ഒരാൾ കള്ളുകുടിയനാണെങ്കിൽ അയാളോട് പറയണം കള്ളുകുടിച്ച് പുറത്തു പോയിട്ട് വഴക്കുണ്ടാക്കരുത്, ചീത്തപ്പേരുണ്ടാക്കരുത്, ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പറഞ്ഞു നിർത്തേണ്ട അവിടെ കാരണവരാണ്, അച്ഛനും അമ്മയുമാണ്. അതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ അക്രമത്തിൻ്റെ പാത, മതത്തിൻ്റെ പേരിലാകട്ടെ, ജാതിയുടെ പേരിലാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംവിധാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാകട്ടെ, അതിൻ്റെ പേരിൽ അക്രമത്തിൻ്റെ പാത, വയലൻസിൻ്റെ പാത ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ ആത്മീയ നേതൃത്വത്തിന്, മത നേതാക്കൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, സമൂഹത്തിൽ തലപ്പൊക്കമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതിനുള്ള ബാധ്യതയുണ്ട്. ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൽ മത നേതാക്കൾ, പണ്ഡിതന്മാർ, നയതന്ത്രജ്ഞന്മാർ അവരുടെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. തീവ്രവാദം ഒരു പർട്ടിക്കുലർ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. അദ്ദേഹമാണ് ഇത് ചെകഞ്ഞിട്ട് പറയുന്നത്. ഞാനോ നിങ്ങളോ പറയുന്ന പോലെ എനിക്ക് എൻ്റെ കുട്ടിയെക്കുറിച്ച് വലിയ മതിപ്പോൾ അവൻ എന്ത് ചെയ്താലും പറയാനും എടുക്കാമെന്ന്, ഇതിപ്പോൾ അതുപോലെയല്ല. ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് എവിടെയാണ് തീവ്രവാദം ഉണ്ടാകുന്നത്, എവിടെയാണ് അതിൻ്റെ പേരിൽ അക്രമം ഉണ്ടാകുന്നത്, എവിടെയാണ് മതസ്ഫർണ വളരുന്നത്, ഇത്തരം കാര്യങ്ങൾ നോക്കി നടക്കാനുള്ളൊരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് അദ്ദേഹം. അദ്ദേഹമാണ് പറയുന്നത്
തീവ്രവാദം ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്നുള്ളത്. അതിലേക്ക് വഴി തെറ്റുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഖുറാന്റെ പേരും പറഞ്ഞ്, ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഒരു മുസ്ലിം യുവാവ് എന്തെങ്കിലും വിധത്തിൽ മതസ്പർദ്ധ പടർത്തുന്നുണ്ടെങ്കിൽ അത് വഴി തെറ്റിയ പ്രക്രിയയാണത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ കുറെ അവിവേക സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബഹിർ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അതിനൊരിക്കൽ പോലും ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഇസ്ലാം, അതിനകത്തുള്ള മുസ്ലിങ്ങൾ, അവരാരും ഉത്തരവാദികളല്ല. ഒരു മതവും അതിന് ഉത്തരവാദികളല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും മതത്തിലോ വിശ്വാസത്തിലോ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിലോ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, അവരതിനെ സിങ്ക്രണൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എവിടേക്കുള്ള ഒരാളൊരു ബോംബ് എറിഞ്ഞിട്ട് പറയാം ഞാൻ എൻ്റെ മതത്തിന് വേണ്ടിയിട്ടാണ് ബോംബ് എറിഞ്ഞത്, എൻ്റെ ആചാര്യന് വേണ്ടിയിട്ടാണ് ബോംബ് എറിഞ്ഞത്, എൻ്റെ തത്വസംഹിതയ്ക്ക് വേണ്ടിയിട്ട് ബോംബ് എറിഞ്ഞെന്ന് പറയുമ്പോൾ, ആരെ ഏത് പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആണോ പറഞ്ഞിട്ടുള്ളത്, ആ പ്രസ്ഥാനമാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. കാരണം വിവേകത്തിൻ്റെ അഭാവം, മോഹിതമായിട്ടുള്ള അവസ്ഥ, ഇമ്മച്ചുർ അണ്ടർസ്റ്റാൻഡിങ്, അൺസൗണ്ട് മൈൻഡ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൂടെ തൻ്റെ മതത്തെ, ഒരു മതം ഉണ്ട്, ഇപ്പം ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്, ഹിന്ദു മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലും നഖവും എല്ലാം ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. സംഘപരിവാറിൻ്റെ ആൾക്കാരിൽ പല ആൾക്കാർക്ക് അങ്ങനെയുള്ള ചിന്താഗതിയാണ് ഉള്ളത്. ശത്രുക്കളെ പ്രതിരോധിക്കുക, ശത്രുക്കളെ ആക്രമിക്കുക, അവനവൻ അവനവനായിട്ട് മുന്നേറേണ്ട കാര്യം ചിന്തിക്കുന്നില്ല. അമേരിക്കയുടെ അവസ്ഥ ഇപ്പം എന്താണ്? എല്ലാ ശത്രുക്കളുടെ അവിടെയോട് ബോംബിട്ട് 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 1,000 കോടി രൂപയുടെ ബോംബ്, 10,000 കോടി രൂപയുടെ ബോംബ്, 100,000 കോടി രൂപയുടെ ബോംബ് ഒക്കെ ഇട്ടിട്ട് അവരുടെ കാര്യം വന്നപ്പോഴെന്തായി? അവരുടെ എക്കണോമി തകർന്ന് തരിപ്പണമായി. ഇന്നിപ്പോൾ ആർക്കും അവരെ വിലയില്ല, ചൈനയ്ക്ക് അവരെ വിലയില്ല, അറേബ്യൻ കൺട്രീസിന് അവരെ വിലയില്ല. അപ്പോൾ അവരവരായിട്ട് വളരുക എന്നുള്ളതാണ് അവരവരെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മറുപടി. അതാണ്, അല്ലാതെ തീവ്രവാദത്തിലേക്ക് തിരിയലല്ല. തീവ്രവാദം ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെ വഴിയുണ്ട്. തീവ്രമായിട്ട് ഉള്ള വാദങ്ങൾ തൻ്റെ ക്രിയേഷനിലൂടെയാണ് നിർവഹിക്കേണ്ടത്, തൻ്റെ വലുപ്പത്തിലൂടെ നിർവഹിക്കേണ്ടത്. താനും തകരുന്നു, അവരും തകരുന്നു. എതിരാളിയായിട്ടുള്ള ആൾ അപ്പുറത്ത് ചാർലി, ഇപ്പുറത്ത് ചാപ്ലിൻ, രണ്ടുപേരും കട ആരംഭിച്ചു. ഇയാൾക്ക് അയാളെ കണ്ടുകൂടാ, അയാൾക്ക് ഇയാളെ കണ്ടുകൂടാ. അയാളെന്ത് ചെയ്തു? ഇയാളൊരു ബലൂൺ കുത്തി പൊട്ടിച്ചു. ഇയാളെന്ത് ചെയ്തു? അയാളെ 10 ബലൂൺ കുത്തി പൊട്ടിച്ചു. അയാളെന്ത് ചെയ്തു? ഇയാളുടെ കുപ്പി ഭരണി എടുത്തെറിഞ്ഞു. ഇയാളെന്ത് ചെയ്തു? അയാളെ അവിടെയുള്ള കണ്ണാടിച്ചില്ല് മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. അവസാനം എന്തായി? ദിവസങ്ങളെ കൊണ്ട് രണ്ടുപേരും താടിയും കൈ കൊടുത്തിരിപ്പായി. ഈ കടയും പൊളിഞ്ഞു, ആ കടയും പൊളിഞ്ഞു. അതുകൊണ്ട് ഡിസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതൊരു മതവുമായിട്ടൊരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആ മതമോ ആ പ്രസ്ഥാനമോ ആ ജാതിയോ അല്ലെ കുടുംബമാകട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ അടിച്ചിരുത്തേണ്ടത് ആ കുടുംബം മുതൽ രാഷ്ട്രം വരെയുള്ള അങ്ങേയറ്റം വരെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. മത നേതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട്. ഈ പറയുന്നത് ഇദ്ദേഹം ഈ സംസാരിക്കുന്ന ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിലാണ്. അതുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മത നേതാക്കൾക്കെതിരെ വലിയ ബാധ്യതയുണ്ട്. ഏതൊരു കുട്ടി മതത്തിൻ്റെ പേരിൽ, ഒരു ഉസ്താദിനോട് പറയുകയാണ് ഒരു മുസ്ലിം, അല്ലെങ്കിൽ ഒരു സന്യാസിയോട് പറയുകയാണ് ഒരു മറ്റേ ഒരു 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 ഹിന്ദു യുവാവ്, അവർ നമുക്കെതിരെ ഇങ്ങനെ ചെയ്തു, ഞാനവരെ ഈ വളവോട്ട് വെട്ടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മത നേതാക്കൾ പറയണം, ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യേണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. അതല്ല അതിൻ്റെ വഴി. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ തെറ്റിലൂടെ ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, അതിന് സാഹചര്യം മറ്റേ ചതുർവിധ സാഹചര്യങ്ങളുണ്ട്. സാവധാന ഭേദ ദണ്ഡത്തോളം എത്തുമ്പോൾ അങ്ങനെയാകാം. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ ആവശ്യമായിട്ട് വരുമ്പോൾ അധർമ്മത്തിൻ്റെ തന്നെ കഞ്ചുകമെടുത്തണിയാനുള്ള അവകാശമുണ്ട്. മാമനുസ്മൃതിയുദ്ധിജ എന്നൊക്കെയും ഇതോടൊക്കെയും ചേർത്ത് വായിക്കാൻ പറ്റും. ഏതായാലും അക്രമത്തിൻ്റെ ബാധ ഫലപ്രദമായി നേരിടാൻ കഴിയുന്നത്, അതാത് സമൂഹത്തിൽ അക്രമം കാണിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ, ആരിലുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടത് അവരുടെ ആളുകളാണ്. അതിൽ പോലീസോ പട്ടാളമോ ഭരണഘടനാ സംവിധാനങ്ങളോ അവരതിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയുന്ന ആർക്കാണ്? അവരവർക്ക് ഇതിനെ ഇടപെടാൻ കഴിയുന്നത്, ആ കുടുംബക്കാർക്ക് ഇടപെടാൻ കഴിയുന്നത്, ആ പ്രസ്ഥാനത്തിന് തലതൊട്ടപ്പന്മാർക്കാണ് ഇടപെടാൻ കഴിയുന്നത്. മതപരമായിട്ടുള്ള, അവർ വംശപരമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള, അതുപോലെ സാംസ്കാരികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ളതൊക്കെയും പറയണം. അത്തരം പശ്ചാത്തലങ്ങളൊന്നും കണക്കിലെടുക്കാതെ എല്ലാ പൗരന്മാർക്കും ഇടം നൽകാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ, പ്രസ്താവനകൾ നിറഞ്ഞതാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ.
ഇന്ത്യയിലൊരു മതവും യഥാർത്ഥത്തിൽ ഭീഷണി നേരിടുന്നില്ല, അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഈ പ്രസ്താവനയോട് പരിപൂർണ്ണമായി യോജിക്കാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ മേൽസ്ഥായിയിലുള്ള ക്രീം ലെയർ, മേലെ കാണുന്ന പാടകൾ, ഒരുപാട് ശരിയല്ലായ്മകളുണ്ട്. ആ ശരിയല്ലായ്മകൾ എന്ന് പറയുന്നത് തന്നെ ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് വേണം കാണാൻ. ഡോവലിനെ പോലെയുള്ള ഇങ്ങനെ പറയുമ്പോൾ അതിന് നമുക്ക് ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് വേണം കാണാൻ. ഇന്ത്യയിൽ ഒരു മതത്തിനും ഭീഷണിയില്ല, പക്ഷേ അത് കോടതിയോ നിയമമോ ഭരണഘടനയോ, അത് ശരിയാണ്, അത് പ്രകാരം ഇന്ത്യയിൽ മതത്തിന് ഭീഷണിയില്ല. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട ശക്തികൾ മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ അടികൂടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ ഉള്ളിലുള്ള നെരുപ്പ്, അതിലുള്ള കനൽക്കട്ട അവിടെ വാരി വിതറുന്നുണ്ട്. അതിനെതിരെ കൃത്യമായിട്ടും ആറ്റം വരെ അറ്റം വരെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിർത്തേ മതിയാകൂ. അതൊരു സ്ലോ പോയ്സണിങ്ങാണ്, പോയ്സണിങ്ങാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ സമയത്ത് നമുക്ക് പറയാം ഇന്ത്യയിൽ ഒരു മതത്തിനും ഭീഷണിയില്ല എന്ന് പറയാം. അബ്സല്യൂട്ട്ലി അഭിമാനകരമായിട്ടുള്ള നാഗരികത നമ്മുടെ രാഷ്ട്രത്തിനുണ്ട്, അതാരും മറക്കാതിരിക്കരുത്. അല്ലാതെ ആരും മറക്കരുത്. നമ്മളിവിടെ ആരും ഒരിക്കൽ പറഞ്ഞു ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്. ഒരു തനിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവൻ്റെ പേര് ഇതിനകത്ത് ഞാൻ പറയുന്നില്ല, മറുകാടൻ. അപ്പോൾ അവൻ പറഞ്ഞത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല. ഹിന്ദു എന്ന് പറഞ്ഞൊരു സംവിധാനം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരാളുണ്ട് ഇവിടെ, അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറഞ്ഞൊരാളുണ്ട് ഇവിടെ. എന്താണ്, ഖുറാനെ അനുസന്ധാനം ചെയ്യുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ്, ബൈബിളിനെ അനുസന്ധാനം ചെയ്യുന്ന ആൾക്കാർ ക്രിസ്ത്യാനികളാണ്. ഹിന്ദുക്കൾ എങ്ങനെയാണ്? അത് ജീവിത രീതിയാണത്. ഈ ഹിന്ദുസ്ഥാൻ, ഈ ഒരു ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരെ, ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന അറബികൾ എന്ന് പറയുന്ന പോലെ, അറബികൾ പല വിഭാഗക്കാരുമുണ്ട്. അറേബ്യൻ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ മുഴുവൻ അറബികളാണ്. ഒരുപാട് സമാനതകൾ അവരുടെ ഏത് രീതിയിൽ, ഇപ്പം സിറിയയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും യു എ ആണെങ്കിലും കുവൈറ്റിലാണെങ്കിലും അവിടെ മൊറോക്കോയിലാണെങ്കിലും അവിടെ ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് അവരുടെ ഭാഷാപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സമാനതകളുണ്ട്. പക്ഷേ ഒറ്റക്കെട്ടായിട്ട് അറബികൾ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് പേരുകളും, ഇതുവരെയാണ് ഹിന്ദുവിൻ്റെ പേരും ഒരു സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അതവിടെ കിടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഒരുപാട് 1200 വംശങ്ങളുടെയും ഗോത്രങ്ങളുടെയും സമുദായങ്ങളുടെയും മതത്തിൻ്റെ പേരെല്ലാം പറയേണ്ടി വരും. പക്ഷെ ഇപ്പം ഇന്ന് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേര്, ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ പേര് എന്ന രീതിയിലാണെങ്കിൽ ഈ പറയുന്നത് തെറ്റാണ്. ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയത്ത് ഒരു കൾച്ചർ, ഒരു പ്രത്യേക സമൂഹത്തിൽ പ്രത്യേക രൂപഭാവഭേദങ്ങളുടെ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പേരാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന ആ രീതിയിൽ നമുക്ക് വലിയൊരു നാഗരികതയുണ്ട്. നമ്മുടെ നാഗരികതയുടെ പ്രത്യേകത എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നിനും തള്ളിക്കളയുക എന്നുള്ളതല്ല, എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ക്രിസ്ത്യാനികളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ കൾച്ചർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ഭാഷകൾ നമ്മൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അറബികളുടെ ഭാഷാ സംവിധാനങ്ങൾ, അവരുടെ ഒരുപാട് ശാസ്ത്രങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അവരുടെ ഡ്രസ് കോഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ കേരളത്തിലാണ് വന്നത്, കേരളത്തിൻ്റെ അഭിമാനിക്കാവുന്ന വലിയ കാര്യങ്ങളിലൊന്നാണ് മുസ്ലിങ്ങൾ ഇവിടെ വന്ന സമയത്ത് അവർക്കിവിടെ കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ, രാജാക്കന്മാർ തയ്യാറായി. അവർക്ക് സ്ത്രീകളെയും കൊണ്ടല്ല വന്നിട്ടുള്ളത്, ഇവിടെ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു, ഇവിടെ പള്ളി സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം വളർന്നത്, ആരും നിഷേധിക്കില്ലല്ലോ. അതുപോലെ തന്നെ സ്പ്രെഡായി പോയിട്ടുള്ള സമൂഹമാണ് ജൂതന്മാരുടേത്. അവർ തിരിച്ചൊന്ന് ഇസ്രായേലിൽ ചെന്നിട്ടുണ്ട്. ഇന്നും അവരെ പഴയ ആൾക്കാർ പറയും ഞങ്ങളെ സംരക്ഷിച്ചത് ഭാരതീയരാണ്. ഇവിടെ മാത്രം അവരെ അടിയും തല്ലും, എവിടെ നിന്നാണ് വന്നത് ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടില്ല. കേരളം അതിന് മഹത്തായിട്ടുള്ള ഒരു മാതൃകയാണ്. ഇന്നും ചേന്നമംഗലത്ത് പോയി കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ വന്ന അവരുടെ പള്ളികൾ, സിനഗോഗുകൾ അവിടെയുണ്ട്. അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നത്, അങ്ങനെ വലിയൊരു നാഗരികത, ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ്, ഒരുപാട് ഭാഷകൾ, ഒരുപാട് വസ്ത്രധാരണ രീതികൾ,
ഇന്ത്യ കണ്ട ലോകം കണ്ട പോലെയാണ്. അപ്പോൾ ഒരുപാട് വലിയ നാഗരികത ഇന്നലെ തുടങ്ങിയതല്ല, 1000 വർഷം മുമ്പോ 2000 വർഷം മുമ്പോ 3000 വർഷം മുമ്പോ 4000 വർഷം മുമ്പല്ല, ഈശാവാസ്യോപനിഷത്തിൻ്റെ കാലഘട്ടം 10000 വർഷമാണ്. അപ്പം എന്തോവട്ടെ, ഏതായാലും അങ്ങനെയുള്ള നാഗരികത അതിന് നേരെയുള്ള വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് സഹിഷ്ണുത, സംഭാഷണം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആഗോള ഭീകരത, അതിൽ ഇന്ത്യൻ പൗരന്മാരുടെ പങ്കാളിത്തം താരതമ്യേന കുറവാണ് എന്നുള്ളതിൽ നമുക്ക് സമാശ്വസിക്കാം. എങ്ങനെ? ആഗോള ഭീകരതയിൽ. ഇത് ചെറിയ കാര്യമല്ല. ജനാധിപത്യമെന്ന ജനാധിപത്യ രാജ്യമെന്നുള്ള നിലയിൽ മതപരമായിട്ടുള്ള ഈ വംശീയമായിട്ടുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർതിരിവ് ഇന്ത്യൻ ഭരണഘടനയിലില്ല. വീണ്ടും പറയുകയാണ്, ഒറ്റപ്പെട്ട വ്യക്തികൾ ആ രീതിയിൽ മുന്നേറുന്നുണ്ടെങ്കിൽ അവരെ തടയണം. അവർക്ക് ഒരിക്കൽ പോലും മിടുക്കൻ എന്ന് പേര് കൊടുത്തുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നേറട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ കാല് വെട്ടി അതിൽ ചോര കുടിച്ചിട്ട് നല്ല രുചിയുണ്ടെന്ന് പറയുന്നതിന് തുല്യമാണത്. അപ്പം അങ്ങനൊരു വേർതിരിവ് രാജ്യത്തിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഗന്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കണ്ടെത്തിയിട്ട് ആ ഗന്ധം വരുന്ന സോഴ്സ് അടച്ചു കളയേണ്ടത് ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും ചുമതലയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. 18% മുസ്ലിങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്ത്യ ഒരു ബഹുവിള കൃഷിത്തോട്ടമാണ്. ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് മതങ്ങൾ, ഭാഷകൾ, സംഗീത രീതികൾ പോലും വൈവിധ്യമാർന്നതാണ്. ഉത്തരേന്ത്യൻ സംഗീതം വേറെ, ദക്ഷിണേന്ത്യൻ സംഗീതം വേറെ, കൃഷ്ണ സംഗീതം വേറെ, അതുപോലെ പഹാടികളുടെ സംഗീതം വേറെ, അതുപോലെ എല്ലാത്തിനും അതുപോലെയുള്ള ഡൈവേഴ്സിറ്റി, അതിലുള്ളൊരു ഏകാത്മകത, അതാണ് ഇന്ത്യയുടെ ഒരുപാട് കളറുകൾ, ഒരുപാട് ചായങ്ങൾ, ഒരുപാട് പൂക്കൾ വിടർന്നു നിൽക്കുന്നൊരു പൂന്തോട്ടം പോലെ ആണ്. അങ്ങനെയുള്ള അങ്ങനെ രാജ്യമാണ് ഇന്ത്യ. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം സമുദായം ജീവിക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും യോജിപ്പിൽ നിലകൊള്ളുന്നൊരു കലവറയാണ്. എല്ലാവർക്കും അവരുടെ ഭാഷകളുണ്ട്, അവരുടെ വസ്ത്രാദികളുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇന്ത്യക്കാരാണ്. ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ കണക്കിലെടുക്കാതെ എല്ലാ പൗരന്മാർക്കും ഈ ഭാരതത്തിൻ്റെ മഹിമയെ, മുൻപ് പറഞ്ഞ മഹിമയെ, ആ ബഹുളങ്ങളായിട്ടുള്ള സർവ്വവിധ വിശേഷങ്ങളും കൂടിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന പലവിധ വസ്ത്രങ്ങൾ, പലവിധ നിറങ്ങൾ ധരിച്ച കൊച്ചുകുട്ടികൾ സ്കൂൾ വിട്ട് പുറത്തു പോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ, അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മഹിമ. ആയതുകൊണ്ട് മറ്റുള്ള ഈ മറ്റുള്ള വിധത്തിൽ ഇത്തരം വിധത്തിലുള്ള നാശോന്മുഖമായിട്ടുള്ള ചിന്തകൾ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അത് കണ്ടെത്തേണ്ടതും അതിനെ വേണ്ടുന്ന രീതിയിൽ ഇല്ലാതാക്കി മാറ്റേണ്ടതും ഇവിടുത്തെ ഓരോ പൗരന്മാരുടെയും കടമയാണ്. അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായ ധർമ്മങ്ങളെ വരും കാലഘട്ടങ്ങളിൽ പ്രവേശിപ്പിച്ച് ഈ മാനവ ജീവിത ശൃംഖലയെ കരുത്തുറ്റതാക്കി തീർക്കേണ്ടത് നമ്മൾ ഓരോ ഭാരതീയരുടെയും ഭാരതീയരുടെയും ചുമതലയാണ്. അതിനകത്ത് വർഗവിവേചനമില്ല. ഇവരാണ് കുഴപ്പക്കാർ, ഇവർ കുഴപ്പക്കാരല്ല. അങ്ങനെ ഒരിക്കൽ പോലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഏതൊരു പർട്ടിക്കുലർ മതത്തെ ചൂണ്ടിയിട്ട് അത് തെറ്റാണെന്നാണ് ഇതെല്ലാം കൃത്യമായിട്ട് വീക്ഷിക്കുന്ന സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവൽ പറഞ്ഞത്, അജയ് ഡോവൽ പറഞ്ഞത്. നല്ല കാര്യമാണ് അത്. അതിൻ്റെ പ്രവൃത്തി തലത്തേക്ക് വരുമ്പോൾ, ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുമ്പോൾ ചെറിയ ചെറിയ ന്യൂനതകളുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതും മാറി വരട്ടെ. ഭാവി ഭാരതം നമ്മുടെ പഴയ ഭാരതത്തെ പോലെ അങ്ങനെയായിട്ട് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.